ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. തളപതി വിജയൻ നയിക്കുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി വെറും 3 ദിവസങ്ങൾ മാത്രം ബാക്കി. ഈ ആഴ്ച സെപ്റ്റംബർ 5 വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ദി ഗോട്ട്. ഇപ്പോഴത്തെ സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഒക്കെ പെട്ട കേരള പ്രീസെയിലും ഒപ്പം തന്നെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ വന്നിരിക്കുകയാണ്. ആദ്യമേ വേൾഡ് വൈഡ് പ്രീസെയിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ ഇപ്പോഴത്തെ 30 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 33 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ അറിയിക്കുന്നിട്ടുള്ളത്. ഇന്ന് രാത്രിയോട് തന്നെ അത് 35-40 കോടി റേഞ്ചിലേക്ക് എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി നമ്മുടെ കേരള പ്രീസെയിലേക്ക് വരികയാണെങ്കിൽ പ്രതീക്ഷ അത്ര ഒരു വേറെ ലെവൽ പ്രീസെയിൽ കളക്ഷൻ ഒപ്പം തന്നെ വമ്പൻ ബുക്കിംഗിലേക്ക് കോട്ടിനെത്തപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. പ്രത്യേകിച്ച് ലിയോ വെച്ച് നോക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഇല്ല എന്ന് പറയാം. ഇന്നലെ അർദ്ധരാത്രിയോടെ 2 കോടിയിലേറെ കേരള പ്രീസെയിൽ ഗ്രോസ് കളക്ഷൻ കടക്കുമെന്ന് പ്രതീക്ഷ ഗോട്ടിന്റെ കേരള പ്രീസെയിൽ 2 കോടി കടന്നത് ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ്. 5 മണിക്ക് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 2 കോടി കേരളത്തിൽ പ്രീസെയിൽ ഗ്രോസ് കടന്ന സിനിമയ്ക്ക് ഏകദേശം 120,000 പരം ടിക്കറ്റുകളാണ് കേരളത്തിൽ വിറ്റഴിച്ചിരിക്കുന്നത്. ഒരു അനുഭാഷ സിനിമ കേരളത്തിലേക്ക് എത്തുമ്പോൾ ആ സിനിമയ്ക്ക് ലഭ്യമാകുന്നതിൽ വെച്ച് മികച്ചൊരു പ്രീസെയിൽ കളക്ഷനും ബുക്കിംഗും സിനിമ നേരിടുത്തിട്ടുണ്ടെങ്കിലും ലിയോ വെച്ച് നോക്കുമ്പോൾ അതിന് താഴെ തന്നെയാണ് വിജയുടെ ചിത്രത്തിന്റെ കേരള പ്രകടനം. എന്തായാലും ലിയോയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ലോകേഷ് കനകരാജ് എന്നൊരു ഫാറ്ററും LCU ഫാറ്ററെല്ലാം തന്നെ ഉണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അപ്പോൾ കാത്തിരിക്കൂ ഗോട്ടിന്റെ അടുത്ത പ്രീസെയിൽ കണക്കുകൾ കേട്ട. കഴിഞ്ഞ ആഴ്ച വെങ്കട്ടപ്രഭുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ സിനിമയിൽ എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം എന്ന് നമുക്കെല്ലാം തന്നെ മനസ്സിലായതാണ്. ഇപ്പോഴത്തെ ചിത്രത്തിൽ അഭിനയിക്കുന്ന നടൻ പ്രേംജിയുടെ വാക്കുകൾ പുറത്തു വരുമ്പോൾ ഗോട്ട് എന്ന സിനിമയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആത്മവിശ്വാസത്തിലാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഈ ആഴ്ച എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ലിയോയിലേതുപോലെ തന്നെ ഗോട്ടിലും സർപ്രൈസുകൾ കാമിയ റോളുകൾ എല്ലാം തന്നെ ഉണ്ട് എന്ന നേരത്തെ റൂമറുകൾ ഉണ്ടായതാണല്ലോ. ഇപ്പോഴത്തെ റിലീസിനോടടുക്കുമ്പോൾ 3 പേരുടെ കാമിയ റോളുകളെ കുറിച്ചുള്ള സൂചനകളാണ് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. അതിലൊന്ന് ലിയോയിലെ വിജയുടെ നായിക കൂടിയായ തൃഷയുടെ റൂമറാണ്. തൃഷ സിനിമയിൽ ഒരു ഐറ്റം ഗാനത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സിനിമയിലെ 4-ാമത്തെ സിംഗിളിൽ തൃഷ ഭാഗമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതിലുണ്ടായിരുന്നില്ല. സിനിമയിൽ കാണുവാനായിട്ട് കാത്തിരിക്കാം. വെങ്കട്ടപ്രഭുവിന്റെ അടുത്ത സിനിമയിലെ നായകൻ ശിവകാർത്തികേയന്റെ റൂമറാണ് അടുത്തത്. ഗോട്ട് എന്ന സിനിമയിൽ ശിവകാർത്തികേയൻ വിജയോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട റോളിൽ എത്തുന്നുവെന്നാണ് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് പ്രചരിക്കുന്നത്. ഇതൊന്നും കൂടാതെ ഷൂട്ടിംഗ് ഘട്ടത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ സ്റ്റേഡിയത്തിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒപ്പം സിനിമയിലെ വിസിൽ ഗാനമെല്ലാം തന്നെ പുറത്തു വന്നപ്പോൾ തൊട്ടുള്ള റൂമറാണ് MS ധോണി ചിത്രത്തിന്റെ ഭാഗമാകുന്നു എന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ റൂമറിന് ശക്തിയെ അർജിക്കുന്നുണ്ട്. ഇതിനിടയിൽ മറ്റൊരു റൂമർ എന്തെന്നാൽ MS ധോണി സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, മറിച്ച് MS ധോണി കളിച്ച ക്രിക്കറ്റ് മത്സരത്തിന്റെ വീഡിയോ ഒരുപക്ഷെ സിനിമയിൽ കാണാം, ഗ്ലിംസ് കാണാം തുടങ്ങിയ റൂമേഴ്സും വരുന്നുണ്ട്. എന്തായാലും എല്ലാത്തിന്റെയും ഉത്തരം ഈ ആഴ്ച അറിയാം. സെപ്റ്റംബർ 5 കോട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നു. കാത്തിരിക്കൂ കൂടുതൽ പ്രീസെയിൽ കണക്കുകൾക്ക്.